മലയാളി സ്പോർട്സ് ടോക്കിന്റെ ഐ എസ് എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം. ഐ എസ് എല്ലിനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള പുതിയ അപ്ഡേറ്റുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു കിഡിലൈൻ ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ട്രേഡിംഗ് കിങ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ആദ്യമായി നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഗൂഗിൾ ഓർ ഫേസ്ബുക്ക് വഴി ഇതിൽ ലോഗിൻ ചെയ്യുക. ഇതിൽ നോമിനൽ അക്കൗണ്ട്, പ്രാക്ടീസ് അക്കൗണ്ട് ഇങ്ങനെ രണ്ട് അക്കൗണ്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനാൽ നോമിനൽ അക്കൗണ്ടിലാണ് നമ്മൾ ഒറിജിനലായി ട്രേഡിംഗ് ചെയ്യുന്നത്. ആദ്യം പ്രാക്ടീസ് അക്കൗണ്ടിൽ പോയി നെക്സ്റ്റ് പൊസിഷൻ അപ്പാണോ ഡൗൺ ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഇതിൽ നിന്നും പണം ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. ഇതിലെ മിനിമം ഡെപ്പോസിറ്റ് വരുന്നത് 200 രൂപയാണ്. ഇതിൽ പേടിഎം വഴിയോ യു പി ഐ ഒക്കെ ഇത് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് പേടിഎം, ഗൂഗിൾ പേ വഴി ഒക്കെ വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ പ്രാക്ടീസ് അക്കൗണ്ടിൽ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി മാത്രം നോമിനൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവുക. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ചോളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഒന്നാമത്തെ അപ്ഡേറ്റ് ഈസ്റ്റ് ബംഗാളുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈസ്റ്റ് ബംഗാളിന് ഒരു വമ്പൻ പണി തന്നെ വരുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. സീസണിനിടയിൽ അവർ കരാർ റദ്ദാക്കിയ ചില താരങ്ങൾക്ക് ഇനിയും പ്രതിഫലം നൽകി വരാനുണ്ടെന്നും അത് നൽകിയില്ലെങ്കിൽ ഈസ്റ്റ് ബംഗാളിൽ നീ വരുന്ന രണ്ട് ട്രാൻസ്ഫർ ജാലകങ്ങളിലും ഒരാളെപ്പോലും സൈൻ ചെയ്യാൻ അനുവാദം നൽകില്ല എന്നുമാണ് IFF തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രതിഫലം കിട്ടാൻ ബാക്കിയുള്ളവർക്ക് ആവശ്യമായ തുക തന്നെ നൽകിയാൽ ഈസ്റ്റ് ബംഗാളിൽ ഇതിൽ നിന്നും രക്ഷപ്പെടാമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ഇന്ന് നടക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് വാസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരത്തിന് മുന്നോടിയായി ഇരു പരിശീലകരും പറഞ്ഞ വാക്കുകളെ കുറിച്ചാണ്. ISL AM സീസണിലെ തങ്ങളുടെ അവസാന മത്സരത്തിനിറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ നഷ്ടപ്പെടാൻ ഇത്തവണ ഒന്നുമില്ല. ഓൾറെഡി പ്ലേ ഓഫിൽ നിന്നും പുറത്തുപോയ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു അവസാന മത്സരത്തിൽ തങ്ങളുടെ ആ മുഴുവൻ മികവും പുറത്തെടുത്തൊരു വിജയത്തോടെ മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. എന്നാൽ കാലിദ് ജമീലിനും കൂട്ടർക്കും ഇന്ന് തോൽക്കാതിരുന്നാൽ പ്ലേ ഓഫ് എന്ന ഒരു സ്വപ്നവാതിലേക്ക് പറന്നെത്താൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും ഈ ഒരു മത്സരത്തെക്കുറിച്ച് നോർത്ത് ഈസ്റ്റ് പരിശീലകൻ കാലിദ് ജമീൽ പറഞ്ഞ വാക്കുകളിങ്ങനെ: നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സ് വളരെ മികച്ച ടീമാണെന്ന്. ഒട്ടേറെ മികവുറ്റ താരങ്ങളും വിദേശികളും അവരുടെ പക്കലുണ്ട്. ഇത് തീർച്ചയായും ഈ മത്സരം കടുപ്പമേറിയതാക്കി മാറ്റുമെന്ന് തന്നെ താൻ പ്രതീക്ഷിക്കുന്നതായും കാലിദ് ജമീൽ വ്യക്തമാക്കി. മാത്രമല്ല ഈ ഒരു മത്സരത്തെ ഞങ്ങൾ അത്ര നിസ്സാരമാക്കി കാണുന്നില്ല എന്നും വിജയിക്കുക തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്തതായി ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ഇഷ്ഫാഖ് അഹമ്മദ് പറഞ്ഞ വാക്കുകളെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു അവസാന മത്സരത്തിൽ വിജയിച്ച് ഈ സീസൺ ചെറിയ ആശ്വാസത്തോടെ തന്നെ അവസാനിപ്പിക്കാനാണ് ഞങ്ങളിപ്പോൾ പരിശ്രമിക്കുന്നത്. അത് സാധ്യമാകുമെന്ന് തന്നെ താൻ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല നോർത്ത് ഈസ്റ്റിന് ഈ ഒരു ശക്തമായ ഫലം തന്നെ ഈ ഒരു മത്സരത്തിൽ ആവശ്യമായതിനാൽ അവരൊരു നല്ല ഫലത്തിന് വേണ്ടി കൂടുതൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് തന്നെ ഞങ്ങൾക്കറിയാമെന്നും പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും ഇഷ്ഫാഖ് തുറന്നു പറഞ്ഞു. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഇതുവരെ അവസരം ലഭിക്കാത്ത പല യുവതാരങ്ങൾക്കും അവസരം നൽകാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂയിലൂടെ സൂചനകൾ നൽകിയിട്ടുണ്ട്. എന്തായാലും വിജയത്തോടെ തന്നെ സീസൺ പൂർത്തിയാക്കാൻ കൊമ്പന്മാർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോ അവസാനിപ്പിക്കുന്നു. കായിക ലോകത്തെ പുതിയ വാർത്തകൾക്കായി ദയവായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.